നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി പോസ്റ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 7 വ്യാഴം, കൊല്ലവർഷം 1494, മകരം 24. ഇന്ന് ബി പോസ്റ്റിൽ ഞങ്ങൾ നിങ്ങൾക്കായി എന്തെല്ലാം വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ശുഭസംഗീതം. സ്വരരാഗസുധയുടെ തീരങ്ങളിൽ ചരിത്രത്തിൽ നിന്ന് കന്നഡ, ഇങ്ങനെ പല വിധത്തിലുള്ള ശാഠ്യങ്ങൾ ജീവിതത്തിന് വിമുഖമായി നിൽക്കുന്നവർക്കെതിരെ ഉണ്ടാവുകയും ജീവിതത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു കവിതയാണ് നിങ്ങൾ. മധുരമ മറുഭാഷ. ഇനി കൂടുതൽ ഫണ്ടിങ് ഇല്ലാണ്ട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കാശില്ല. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സമൂഹത്തിൽ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് സ്വന്തം കാര്യം സിന്താപ. നമ്മളൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ സ്വാർത്ഥത കൈമുതലാക്കുന്നവരാണ്. എന്തിനു വേണ്ടിയോ ഏതിനു വേണ്ടിയോ അറിയാതെ, എന്തിനൊന്നില്ലാതെ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡയറക്ടർ പോലും ഇല്ലാതെ, ശരിക്കും ഒരു ഡയറക്ടർ ഇല്ലാതെ ജീവിതം എന്തെന്ന് അഭിനയിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോ മനുഷ്യരും. നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ നാടകമാണ്. ആ നാടകത്തിലൂടെ നല്ല അഭിനേതാക്കളായി അഭിനയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാം നമുക്ക് ചുറ്റുമുള്ളവരെ ഒന്ന് കണ്ണോടിക്കുക. സഹായം ആവശ്യമുള്ളവരുണ്ട്, സ്നേഹം ആവശ്യമുള്ളവരുണ്ട്, ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ നാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരു ചെറിയ സംഭവം പ്രിയ പ്രേക്ഷകരുടെ മുന്നിൽ വെളിപ്പെടുത്താം. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു പ്രൈവറ്റ് ആശുപത്രിയിലെത്തിയപ്പോൾ ഒരു രാത്രിയായിരുന്നു സംഭവം. ഏകദേശം ഒരു 9:30 ആയി ഉണ്ടാവും. ഒരുപാട് തിരക്കാണ് ആ കാഷ്വാലിറ്റിയിൽ. അത്യാഹിത വിഭാഗത്തിൽ ഒരുപാട് തിരക്കാണ്, ഒരുപാട് വേദന അനുഭവിക്കുന്ന രോഗികളുണ്ട്. അവരുടെയൊക്കെ ഇടയിലേക്ക് ഒരു പുഞ്ചിരിയുമായിട്ട് ഓടി നടക്കുന്ന ഒരു സിസ്റ്ററിനെ കണ്ടു. ശരിക്കും പറയുകയാണെങ്കിൽ വെളിച്ചം വിതറിക്കൊണ്ട് നടക്കുന്ന ഒരു മാലാഖയെ കണ്ടു എന്ന് വേണം പറയാൻ. അവർ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആക്സിഡൻറ്റ് പറ്റി വന്ന രോഗികൾക്ക് മുറിവിൽ വച്ചു കെട്ടുന്നു. അതിനോടൊപ്പം തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളോട് സ്വകാര്യം ചൊല്ലിക്കൊണ്ട് അവർക്ക് ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഒരാൾ വളരെ പെട്ടെന്ന് കയറി വന്ന് വളരെ കോപത്തോടുകൂടി ആ സിസ്റ്ററിനോട് സംസാരിച്ചു. അദ്ദേഹം കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഊഴം എത്തിയില്ല, അദ്ദേഹത്തെ പെട്ടെന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് വളരെ ഷൗട്ട് ചെയ്ത് ആ സിസ്റ്ററിനോട്, ആ സിസ്റ്റർ സഹോദരിയോട് സംസാരിച്ചു. എന്നാൽ ആ സിസ്റ്റർ സഹോദരി, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കുകയാണ്, അടുത്തത് അങ്ങേ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും ഇയാൾ തൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിക്കാതെ വളരെ രോക്ഷം പോണ്ട് തന്നെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നെ വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെ ഇത്രയധികം സ്നേഹത്തോടുകൂടി പരിചരിക്കുന്ന ആ സിസ്റ്ററിന് ഒരു പ്രശ്നമെത്തിയപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർ ഓരോ ജോലികളും ചെയ്ത് തീർത്തിട്ടാണ് നിൽക്കുന്നത്, അടുത്ത് താങ്കളെ വിളിക്കുമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ, അവരെ ഒന്ന് സംരക്ഷിക്കാൻ അവിടെ കൂടിയിരുന്ന, ഇവരുടെ സഹായം കൈപ്പറ്റിയ ഒരൊറ്റ ആൾ പോലും എഴുന്നേറ്റില്ല എന്നതാണ് വളരെ വേദനാജനകമായ കാര്യം. നമ്മളൊക്കെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, ഇങ്ങനെ സ്വാർത്ഥത കൈമുതലാക്കരുത്. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും ശരി കണ്ടാൽ ശരിയാണ്, സത്യമാണ് എന്ന് തുറന്ന് പറയാനും നമ്മൾ ഓരോരുത്തരും പഠിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു കോലാഹലമൊക്കെ കെട്ടടങ്ങിയതിന് ശേഷം ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഭക്ഷണം കഴിച്ചു? അങ്ങനെ ചോദിക്കാനാണ് എനിക്ക് തോന്നിയത്. വളരെ പുഞ്ചിരിയോടുകൂടി ആ സിസ്റ്റർ പറഞ്ഞു, ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടാവാം, കുറച്ച് രോഗികൾക്ക് കൂടി മരുന്ന് കൊടുക്കാനുണ്ട്. ഏകദേശം 11:30 ആയി കാണും. ഇത്തരത്തിലുള്ള സത്യങ്ങൾ നാം തിരിച്ചറിയുക. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറേക്കാൾ വളരെയധികം റിസ്ക് എടുക്കുന്ന ഒരു ജോലി തന്നെയാണ് സിസ്റ്റർ നഴ്സിംഗ് എന്ന് പറയുന്നത്. അതിന് ആ ഒരു പ്രാധാന്യത്തോടുകൂടി, വിലയോടുകൂടി കാണുക. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണപ്പോൾ നമ്മെ ഏറ്റുവാങ്ങിയതും ഒരു സിസ്റ്റർ തന്നെയായിരിക്കും. ആ ഒരു ഓർമ്മ കാത്തു സൂക്ഷിക്കുക എന്നൊരു സന്ദേശം പരത്തിക്കൊണ്ട് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. കാണാം ശുഭസംഗീതം. സ്വരരാഗസുധയുടെ തീരങ്ങളിൽ അമൃതാനുഭൂതിതൻ ഓളങ്ങളെ ആത്മാവിലലിയുന്ന നാദപ്രപഞ്ചത്തെ ആപാദചൂഢം മറന്നിരുന്നു ഞാൻ മറന്നിരുന്നു സുരലോകസുപ്രഭ ഒരു ബിന്ദുവായി സംഗീതഭാവങ്ങൾ ഒരു ചെപ്പിലായി സുരലോകസുപ്രഭ ഒരു ബിന്ദുവായി സംഗീതഭാവങ്ങൾ ഒരു ചെപ്പിലായി
അനവധ്യ സുന്ദര സങ്കൽപ്പമിൻ മുന്നിൽ ഒരു കിളിക്കൊഞ്ചലായി മാറി സ്വരരാഗ സുധയുടെ തീരങ്ങളിൽ അമൃതാനുഭൂതി തൻ ഓളങ്ങളേ. ചരിത്ര സത്യങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം, തിരിച്ചു വരാം, കാണാം ചരിത്രത്തിൽ. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ ശരിയും തെറ്റും വിചനനം ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. ഡോക്ടർ എം രാജീവ് കുമാർ നയിക്കുന്ന കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. പുതിയ ലക്കം കലാകൗമുദിയിൽ ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ ഒരു കവിതയുണ്ട്. കവിതയ്ക്ക് ശീർഷകമില്ലെങ്കിലും അതിൻ്റെ ചിത്രം ധ്വനിപ്പിക്കുന്നത് പോലെ കുരിശിൽ കിടക്കുന്ന യേശുവിനെ പറ്റിയാണ് കവിത. ഉണങ്ങാ മരക്കുരിശ്, ഇണങ്ങാ കടുവാക്കോമരങ്ങൾ, ആ പച്ച മനുഷ്യനെ മരക്കുരിശിൽ കയറ്റി എന്ന് തുടങ്ങുന്ന ഒരു ആലങ്കാരികമായി യുക്തികളൊന്നുമില്ലാത്ത ഒരു നഗ്നമായ കവിതയാണത്. ഒടുവിൽ പറയുന്നു, കുരിശിൽ കിടക്കും ഈ മനുഷ്യൻ ആരാണ്? നൂറ്റാണ്ടുകൾ മാറി മാറി കടന്നുപോയി, ഉത്തരമില്ല, ഇറക്കാനും ആരുമില്ല, ചോദിക്കാനാരുമില്ല, നാടകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതൊരു കവിയുടെ മനസ്സിൽ പുതിയ കാലത്തെ ക്രിസ്തുവിനെ അനാവരണം ചെയ്യുന്ന ഒരു കവിതയാണ്. കവിത്വം എന്നുള്ളത് ഒരു പഴയ ഒരു മിത്തിനെ പുതിയ കാലഘട്ടത്തിലേക്ക് ലയിപ്പിക്കുന്നതിലാണ് ഈ കവിയുടെ ഒരു പ്രത്യേകത. കവിതയിൽ നിന്ന് ശില്പത്തിലേക്കും ശില്പത്തിൽ നിന്ന് കവിതയിലേക്ക് മാറി മാറി കടക്കുന്ന കാനായി കുഞ്ഞിരാമൻ്റെ ഏറ്റവും ഒടുവിടുത്തെ കവിതയാണ് കലാകൗമുദിയിലുള്ളത്. ഇതേ ലക്കത്തിൽ തന്നെ എസ് രമേശൻ്റെ ഒരു കവിതയുണ്ട്, നിങ്ങൾ പോകരുത് എന്നുള്ളതാണ്. അപ്പം സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയാണ്. പാറകൾ നിന്നെ തളർത്തിക്കളയും, കരിങ്കൊക്കുകൾ നിൻ്റെ ഹൃദയം കൊത്തിക്കിടും, ഇങ്ങനെ പല വിധത്തിലുള്ള ശാഠ്യങ്ങൾ ജീവിതത്തിന് വിമുഖമായി നിൽക്കുന്നവർക്കെതിരെ ഉണ്ടാവുകയും ജീവിതത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു കവിതയാണ് നിങ്ങൾ പോകരുത് എന്ന കവിത. ഗ്രന്ഥാലോകത്തിൻ്റെ പുതിയ പതിപ്പ് ഒരു വിശേഷാൽ പതിപ്പ് പോലെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കവിതയും കഥയും അടങ്ങുന്ന ഒരു പ്രത്യേക വിശേഷാൽ, അത് പ്രത്യേകിച്ച് അതിൻ്റെ ചിത്രണം, ലേഔട്ട്, അച്ചടി, ഇതെല്ലാം സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നതാണ്. ജോസ് ഫെമേലിയുടെ മതി എന്ന കവിത, വളരെ കുറച്ച് മാത്രം അടുത്ത കാലത്തായി എഴുതുന്ന കവിയാണ് ജോസ് ഫെമേലി. ഏതാണ്ട് 73 എഴുത്തു തുടങ്ങിയതാണ്. ഇപ്പോൾ വളരെ കുറച്ച് എഴുതുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് മൗലികമായ വ്യക്തിത്വമുണ്ട് എന്ന് ഈ മതി എന്ന നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. മതി, ആ നിർത്തുക, എല്ലാം നിർത്തുക എന്ന അർത്ഥത്തിൽ ഒരു ശാഠ്യം പോലെ പറയുന്ന ഒരു കവിതയാണ് ജോസഫ് മേലിയുടെ. ഇതിൽ തന്നെ ഗ്രേസിക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഗ്രേസിയുടെ യുദ്ധമെന്ന പുതിയ കവിത സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ളതാണ് കവിത. ഒപ്പം തന്നെ ഗ്രേസിയുടെ കഥകളെ അവലോകനം ചെയ്തുകൊണ്ട് വളരെ വിശദമായ ഒരു ലേഖനം ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി എഴുതുന്നുണ്ട്. സ്ത്രൈണസത്തയുടെ അകം പുറം പൊരുളുകൾ എന്നുള്ളതാണ്. ഒരു സമഗ്രമായ അവലോകനമാണ് എം കൃഷ്ണൻ നമ്പൂതിരി നടത്തുന്നത്. ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരിയുടെ ഓരോ ലേഖനങ്ങളും വളരെ ഉൾക്കാഴ്ച പകരുന്ന നിരൂപണ പഠനങ്ങളാണ്. ഗ്രേസിയെ പറ്റി വന്ന പഠനങ്ങളിൽ ഏറ്റവും നല്ലൊരു പഠനമായിരിക്കും ഈ ലക്കം വന്നിട്ടുള്ളത്. ഗ്രേസിയുടെ കഥകൾ പല അതിൻ്റെ വീക്ഷണ കോണത്തിൽ നിന്നുകൊണ്ട് തന്നെ അവതരിപ്പിച്ചു. ഇതേ ലക്കത്തിൽ തന്നെ കെ വി സക്കീർ ഹുസൈൻ്റെ മെഴുകുതിരി എന്ന കവിത കാണാം. ഇരുളിനകത്തു നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്ന ഒരക്ഷരമാണ് ഞാൻ. ഈ വരിയിൽ തന്നെ, നാല് വരിയേ ഉള്ളൂ എങ്കിൽ തന്നെ, ഒരു കവിയുടെ സാന്നിധ്യം അതിനകത്തുണ്ട്. പെരുമഴയുടെ ആഗമനത്തിന് മുൻപ് കരുണയില്ലാതെ നീ കവരുന്ന കുടിലുകളുടെ കൂട്ട നിലവിളികൾ. മനുഷ്യൻ്റെ ആദ്യ ഈ സമകാലിക യാഥാർത്ഥ്യത്തെ പറ്റിയാണ്, അടുത്ത കാലത്തുണ്ടായ പ്രളയം ഒക്കെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് മെഴുകുതിരിയെപ്പറ്റി ഈ കവിത എഴുതിയിരിക്കുന്നത്. പുതിയ ലക്കം ഗ്രന്ഥാലോകത്തിലെ വിശേഷമാണ്. മാധ്യമ ആഴ്ചപ്പതിപ്പിൽ 9 കഥകൾ
പി കെ പാറക്കടവ് എഴുതുന്നുണ്ട്. പി കെ പാറക്കടവ് എഴുതുന്ന കഥകളെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ആ കഥകൾക്ക് ഏതാണ്ട് മൂന്ന് വരിയേ ഉള്ളൂ എങ്കിൽ പോലും ശക്തമായ ഒരു സാമൂഹ്യ സാന്നിധ്യം ആ കഥകളിലെല്ലാം ഉണ്ട്. പശു എന്ന പശു ഒരു തിരുത്ത്, പശു പാൽ തരുന്നു മാഷ് ബോർഡിൽ എഴുതി, കുട്ടി അത് മായ്ച്ചിങ്ങനെ എഴുതി, പശു വാൾ തരുന്നു തോക്ക് തരുന്നു. ഈ ഒരു ചെറിയ കഥയിൽ തന്നെ പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ആയുധമായി പശു എങ്ങനെ മാറുന്നു എന്ന് വ്യക്തമാവും. വാക്കുകൾ ചുമലിൽ കൈവച്ച അപ്പർ പുരട്ടിയ വാക്കുകൾ കൊണ്ട് അവൻ എന്നെ തലോടി, നോക്കുമ്പോൾ എൻ്റെ ചുമലിൽ ചോരക്കറ. ഇപ്പം ചോരക്കറ, വാള്, തോക്ക് തുടങ്ങിയ പുതിയ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ബീഭത്സമായ മുഖത്തെ വ്യക്തമാക്കുന്നതാണ് ഈ ഒൻപത് കഥകളും. ഹൃദയത്തെ ഇറച്ചിക്കട, ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടത് ചോരയിറ്റുന്ന ഒരു മനുഷ്യൻ്റെ തല. ഇതാണ് കഥയുടെ പ്രത്യേകത. ഈ കഥകളെല്ലാം തന്നെയും, പാറക്കടവിൻ്റെ കഥകളെല്ലാം തന്നെയും സാമൂഹ്യാധിഷ്ഠിതമായ യാഥാർത്ഥ്യങ്ങളെ മനുഷ്യ സത്തയിലേക്ക് സമന്വയിപ്പിക്കുന്ന കഥകളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം. ചോർച്ച എന്ന കഥ മുംബൈയിൽ പൂനെയിൽ നിന്ന് വരുന്ന പ്രവാസി ശബ്ദത്തിൽ ഉണ്ട്. പ്രവാസി ശബ്ദം ഹരിനാരായണൻ്റെ മുഖ്യ പത്രാധിപത്യത്തിൽ എം ജി രാധാകൃഷ്ണൻ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണമാണ് പ്രവാസി ശബ്ദം. അതിൽ ചോർച്ച, അത് എഴുതിയിരിക്കുന്ന മനോജ് ജാതവേദര. മനോജ് ജാതവേദര ഏതാണ്ട് കഴിഞ്ഞ 35 കൊല്ലമായിട്ട് മലയാള കഥയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ച ഒരു കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ ചോർച്ച പുതിയ ഭാവുകത്വ പരിസരമുള്ള ഒരു കഥയാണ്. ആ കഥയാണ് ഈ പൂനെയിൽ നിന്ന് വരുന്ന പ്രവാസി ശബ്ദത്തിലെ വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകത. ഇനി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പല എഴുത്തുകാരും കടന്നു വരുന്നുണ്ട്. ദേശമംഗലൻ രാമകൃഷ്ണൻ്റെ തോണികൾ എന്ന കവിത ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു പ്രത്യേക സ്വരം വ്യക്തമാക്കുന്ന ഒന്നാണ്. ഉണ്ടായിരുന്ന പുഴയിലൊരു കടലാസ് തോണിയൻ കവിത, ഇറവെള്ള ചാരു വരുന്നത് കുമിളകളിൽ നിന്ന് തുടിപ്പത് കാപ്പ്, ഓർക്കുന്നു ഞാൻ പെയ്യാതിരിക്കില്ല മഴ. ഈ മഴപ്പേനകൾ പെയ്യാതിരിക്കില്ല എന്ന ഒരു സൂചനയിലൂടെ തോണികളെപ്പറ്റി, അതും പ്രളയത്തിന് ശേഷമുള്ള പ്രളയാനന്തര കവിതകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന കവിതയാണ് ദേശമംഗലൻ രാമകൃഷ്ണൻ മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്ന കവിത. മലയാളത്തിലെ പ്രമുഖ നിരൂപകരിൽ, ഏറ്റവും പുതിയ തലമുറയിലെ നിരൂപകരിൽ ഒരാളാണ് രാഹുൽ രാധാകൃഷ്ണൻ. രാഹുൽ രാധാകൃഷ്ണൻ അടുത്ത കാലത്ത് എഴുതുന്ന സാഹിത്യ ചിന്തകൾ, പ്രത്യേകിച്ച് സാഹിത്യ വിമർശനങ്ങൾ, പുതിയ ആധുനിക എഴുത്തുകാരെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഈ ഹിംസയുടെ ജനിതകം എന്ന പേരിൽ സഹോദരൻ ആനന്ദിൻ്റെ സംഹാരത്തിൻ്റെ പുസ്തകത്തെ അദ്ദേഹം വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ആനന്ദ ഒറ്റപ്പെട്ട മാറി നടക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ മടിക്കുത്തിൽ പിടിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ നേര് വിളിച്ചു പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കഥകളായാലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥകളായാലും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. മനുഷ്യനാണ് ആ കഥയിലെ നീറുന്ന മനുഷ്യനാണ്, അവൻ്റെ അസ്തിത്വമാണ് പ്രധാനമായും ആനന്ദിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകത. ഈ കഥയെ ഈ വിമർശനത്തിലും ഈ ആനന്ദിൻ്റെ പുതിയ സംഹാരത്തിൻ്റെ പുസ്തകമെന്ന പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് ആഴത്തിലുള്ള ഒരു പഠനമാണ് ഇദ്ദേഹം രാഹുൽ രാധാകൃഷ്ണൻ നടത്തുന്നത്. ആ പഠനത്തിൻ്റെ സവിശേഷത ഒന്നുകൊണ്ട് മാത്രം ഈ മലയാളത്തിലെ ജനുവരി 28 ലക്കം സാർത്ഥകമാണ്. ഇത് മലയാളത്തിൽ വന്ന പുതിയ ലക്കത്തിൽ വന്ന ഒരു വിശേഷമാണ്. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് ഓരോ ലക്കവും സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. പുതിയ ലക്കം ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് ഗാന്ധിജിയെ പറ്റിയുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞതാണ്. വൈവിധ്യമുള്ള ഗാന്ധിയൻ തത്വദർശനങ്ങൾ, അവയെ ആഴത്തിൽ പഠിക്കുന്ന പഠിതാക്കൾ, ഒപ്പം മലയാളത്തിലെ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തകന്മാരും പങ്കുവയ്ക്കുന്ന ഗാന്ധി കുറിപ്പുകൾ, ഇതെല്ലാം ഈ ലക്കത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉയർത്തെഴുന്നേൽക്കുന്ന ഗാന്ധി എന്ന പേരിൽ ബി രാജീവൻ്റെ ഒരു ലേഖനമുണ്ട്. ഇതിൽ എടുത്തു പറയാവുന്ന ഒരു ലേഖനമാണ് രാജീവൻ്റേത്. ഈ അടുത്ത കാലത്തായിട്ട് ബി രാജീവൻ ധാരാളം ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് ഗാന്ധിയെ പറ്റിയുള്ള ലേഖനങ്ങൾ തന്നെ അദ്ദേഹം 3 അടുത്ത കാലത്ത് സമീപകാലത്ത് എഴുതിയത്. ഗാന്ധി ഇന്ന്, ഗാന്ധിയുടെ പ്രസക്തി എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ലേഖനമാണ്. അതുപോലെ ഉപ്പും നൂലും കഥ പറയുന്നു എന്ന TP കുഞ്ഞിക്കണ്ണൻ്റെ ലേഖനവും വളരെ എടുത്തു പറയേണ്ട 2 ലേഖനങ്ങളാണ്. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം.
പലപ്പോഴും ആംഗലേയ ഭാഷയുടെ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ബി പോസിറ്റീവ് പ്രേക്ഷകർക്ക് വളരെ നന്നായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് പ്രിയങ്കരിയായ റീത്ത മാധവ് നായിക് കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം, ആസ്വദിക്കാം മധുരമാം മറുഭാഷ. ഹലോ ആൻഡ് വെൽക്കം ടു മധുരമാം മറുഭാഷ. സ്റ്റേറ്റിംഗ് ദ ഒബ്വിയസ് എന്നൊരു യൂസേജ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതുകൊണ്ട് എന്തായിരിക്കും, ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ് ബിഫോർ? എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക? ആൻഡ് വാട്ട് യു തിങ്ക് ഇറ്റ് മീൻസ്? അറിയുന്ന കാര്യങ്ങൾ വീണ്ടും പറയുക. അത് നിങ്ങൾക്കെല്ലാം അറിയാം ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്, പക്ഷെ അത് വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പോൾ അതിന് കാരണം അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇത് പറയുക. ഐ മേ ബി സ്റ്റേറ്റിംഗ് ദ ഒബ്വിയസ് ബട്ട് ഇനി കൂടുതൽ ഫണ്ടിങ് ഇല്ലാണ്ട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കാശില്ല. ഇനി കാശ് ഇറക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയാവുന്ന കാര്യമാണെങ്കിലും, ഐ മേ ബി സ്റ്റേറ്റിംഗ് ദ ഓഫീസ്. ഇപ്പോൾ ഇമാജിൻ ഒരു ചർച്ച നടക്കുകയാണ്. അപ്പോൾ ചർച്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിലും അതിനെ ഒന്ന് എടുത്തു പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? സ്റ്റേറ്റിംഗ് ദ ഓബ്വിയസ്, അറിയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് എടുത്തു പറയേണ്ടി വരുന്ന സമയത്ത്, നിങ്ങൾക്ക് എല്ലാവരും അറിയാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതൊരു പുതിയ ന്യൂസ് അല്ല. ദിസ് ഇസ് നോട്ട് സംതിങ് ന്യൂ ഫോർ യു. ഐ മേ ബി സ്റ്റേറ്റിംഗ് ദ ഓബ്വിയസ്. ഇറ്റ് മേ ബി വെരി ഓബ്വിയസ് ടു യു ദാറ്റ് വിതൗട്ട് മോർ ഫണ്ടിങ് ദിസ് പ്രോജക്ട് ഇസ് നോട്ട് ഗോയിങ് ടു ഗോ എനി ഫർദർ. അപ്പം അറിയുന്ന കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയുമ്പോൾ, അത് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസിലെ സാഹചര്യങ്ങളായിരിക്കാം, പക്ഷെ അവിടെ നമ്മൾ ഈ സ്റ്റേറ്റിംഗ് ദ ഓബ്വിയസ് എന്നുള്ള യൂസേജ് അവിടെ ഈ ഒരു തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ചില സിനിമകൾ കാണുമ്പോൾ ഈ സിനിമയുടെ കഥ എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നുള്ളത് പലപ്പോഴും, കാരണം ചില ടിപ്പിക്കൽ ആയിട്ടുള്ള ചില ഇന്നോ പ്ലോട്ടുള്ള ചില സിനിമകളിൽ ഈ സിനിമ എങ്ങനെ എൻഡ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? വളരെ ചില പ്രത്യേക ചില ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ നമുക്ക് എൻഡിങ് എങ്ങനെയായിരിക്കും നമുക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ചില സിനിമകൾ നമുക്ക് കാണുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ഏകദേശം കഥ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സമയത്താണ് പല ടൈപ്പ് ഈ കമൻസ്. ദ എൻഡിങ് വാസ് ഓബ്വിയസ്, ദി എൻഡിങ് ഓഫ് ദ മൂവി വാസ് ഒബ്വിയസ്. കാരണം ഐ ന്യൂ, അതിലെ ഹീറോ മിക്കവാറും യുനോ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ ട്രാജഡി എന്നൊക്കെ. അല്ല, നമ്മൾ നേരത്തെ തന്നെ നമുക്ക് മുൻകൂട്ടി നമുക്ക് ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പോൾ സിനിമയുടെ കാര്യം മാത്രമല്ല, ചില സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലുള്ള നോളജ് വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ലേ. അപ്പം നീ എന്താ അങ്ങനെ പറഞ്ഞത്, അയ്യോ നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ പറയുമ്പോൾ, വെൽ ഇറ്റ് സീം ടു മീ ദി ഓബ്വിയസ് തിങ് ടു ഡു. ആ സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് ശരിയെന്ന് എനിക്ക് തോന്നി, ആ സമയത്ത് ഇങ്ങനെ ആ അന്നത്തെ ആ നോളജ് വെച്ചിട്ട് എനിക്ക് അതാണ് എന്നുള്ള ഒരു അതാണ് അതിൻ്റെ കറക്റ്റായ രീതി എന്ന് ആ സമയത്ത് എനിക്ക് തോന്നി. ഇറ്റ് വാസ് ഓബ്വിയസ് ദാറ്റ് ദിസ് ഐ എം സപ്പോസ് ടു ഡു ദിസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ, അവിടെ വൺസ് അഗെയിൻ ദ യൂസേജ് ഓഫ് ഓബ്വിയസ് ഇൻ അനദർ സിറ്റുവേഷൻ ലൈക്ക് ദിസ് അല്ലേ. സാധാരണ ഒരു യൂസ് ഓഫ് ഓബ്വിയസിൻ്റെ യൂസേജ് അല്ല അത്. ഐ തോട്ട് ദാറ്റ് വാസ് ദി ഓബ്വിയസ് തിങ് യു എക്സ്പെക്ടഡ് മീ ടു ഡു ദിസ് അല്ലേ. നിങ്ങളിത് എൻ്റെ അടുത്ത് യു എക്സ്പെക്ടഡ് മീ ടു ഡു ദിസ്, അതുകൊണ്ട് ഞാൻ ചെയ്തു. ബട്ട് ഐ ഡിൻ്റ് നോ ദാറ്റ് യു നോ യു ഡിൻ്റ് വോണ്ട് മീ ടു ഡു ദിസ്. അപ്പോൾ അതുകൊണ്ട് യു ഐ തോട്ട് ഇറ്റ് വാസ് ഓബ്വിയസ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുക. അനദർ എക്സാമ്പിൾ ഫോർ ദ യൂസ് ഓഫ് ഓബ്വിയസ് ഇസ് ഓബ്വിയസ് ചോയ്സ് എന്നൊരു യൂസേജ് ഉണ്ട്. ഓബ്വിയസ് ചോയ്സ്, കാരണം നമ്മൾ സാധാരണ ഒരു സിംഗിങ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഡാൻസ് കോമ്പറ്റീഷനാണെന്ന് ഇരിക്കട്ടെ, ദ പാനൽ ഓഫ് ജഡ്ജസ് വിൽ ഡിസൈഡ് ഹൂ ഇസ് ദ ബെസ്റ്റ് സിംഗർ ഓർ ദ ബെസ്റ്റ് ഡാൻസർ, അല്ലെങ്കിൽ എനി ഷോ, വട്ട് എവർ ഷോ ദാറ്റ് ഇസ്, ഇറ്റ് കുഡ് ബി എ മിമിക്രി ഷോ ഓൾസോ ഓർ എനിത്തിങ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടി ആരാണ് എന്ന് ഈ പാനൽ ഓഫ് ജഡ്ജസ് അനൗൺസ് ചെയ്യാതെ തന്നെ ഓഡിയൻസിന്, ഈ കാണുന്നവർക്ക്, ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്ന ഇന്ന കുട്ടിക്ക് തന്നെയാണ്, ഇസ്ന്റ് ഇറ്റ് ഓബ്വിയസ്? അപ്പം ഷി വാസ് ദി ഓബ്വിയസ് ചോയ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലി അവിടെ ഇത് ആരും പ്രത്യേകിച്ച് പറയണ്ട, ജഡ്ജസ് ഒന്നും വേണമെന്നില്ല, നമുക്ക് തന്നെ അറിയാം ഈ കുട്ടിക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഷീസ് ദി ഓബ്വിയസ് ചോയ്സ്. ഒരു ഇൻ്റർവ്യൂ തന്നെ ഇരിക്കട്ടെ, നമുക്ക് 10 പേരെ 25 പേരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ദിസ് ഗേൾ ഓർ ദിസ് ബോയ് സ്റ്റുഡ് ഔട്ട് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് 25 എന്ന് പറയുമ്പോൾ, അവിടെ ദാറ്റ് പേഴ്സൺ വാസ് ദി ഓബ്വിയസ് ചോയ്സ് ഫോർ ദാറ്റ് ജോബ്. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യൂസേജ് ഫോർ ദ സെയിം കൈൻഡ് ഓഫ് ഫ്രേസ് ഓർ വേർഡ്. നമ്മൾ നോട്ട് ഓബ്വിയസ് എന്നുള്ള അർത്ഥത്തിലും ചിലപ്പം നോട്ട് ഇറ്റ് ഇറ്റ്സ് നോട്ട് ഓബ്വിയസ് വൈ ഹി ഡിഡ് ദാറ്റ്, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് ഒട്ടും വ്യക്തമല്ല.
നമ്മൾ നാച്ചുറലി ഓബ്വിയസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്ലിയർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുക. അപ്പം നാച്ചുറലി ഇറ്റ് ഈസ് നോട്ട് ഓബ്വിയസ് അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും വ്യക്തമല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓബ്വിയസ് വൈ ഹി ഡിഡ് ദാറ്റ് ഓർ വൈ ഷീ ഡിഡ് ദാറ്റ്. പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വല്ലതും ചോദിക്കുകയാണെങ്കിൽ നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ, കാരണം ചോദിക്കുന്ന ആൾക്കും വിവരം ഉണ്ടല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കാം. അപ്പം നാച്ചുറലി യു ക്യാൻ സേ ഫോർ ഓബ്വിയസ് റീസൺസ് ഐ ഡു നോട്ട് വിഷ് ടു ഗീവ് മൈ ഡീറ്റെയിൽസ്. അല്ല, നമുക്കിപ്പോൾ ഫോണിൽ കൂടെ ചില കോൾസ് വരുന്നു, അപ്പം അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ബാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവേ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സെൻറ്റൻസ് ആണ് ഫോർ ഓബ്വിയസ് റീസൺസ് ഐ ഡു നോട്ട് വിഷ് ടു ഗീവ് മൈ പേഴ്സണൽ ഡീറ്റെയിൽസ്. ആരെങ്കിലും നിങ്ങളോട് നിങ്ങളെ വയസ്സ് വയ്ക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് ചോദ്യം, നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഇഷ്ടമില്ലാത്ത എന്തൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർലി ഫോർ ഓബ്വിയസ് റീസൺസ്, കാരണം ചോദിക്കുന്ന ആളത് മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ച് അതുകൊണ്ട് ദിസ് ഇസ് എ വെരി ഡീസൻറ്റ് വേ ഓഫ് ആൻസറിങ് ദാറ്റ് ഫോർ ഓബ്വിയസ് റീസൺസ് ഐ ഡു നോട്ട് വിഷ് ടു ഡിസ്ക്ലോസ് ദീസ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് പറയാം. ഓബ്വിയസ്ലി എന്നുള്ള ഒരു വാക്കിന് പകരം, എക്സാക്ട്ലി അതിന് പകരം യൂസ് ചെയ്യാൻ അങ്ങനെയല്ല, അതേപോലെ മീനിങ് ഉള്ള വേറെ എന്തെങ്കിലും ഫ്രേസസ്. Can you think of it? See you soon. Bye for now. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രകൃതിയിൽ ഉടനീളം കണ്ണോടിക്കുകയാണെങ്കിൽ പ്രകൃതിയിലുള്ള പല ജീവജാലങ്ങളും മറ്റുള്ളവയെ സ്നേഹിക്കുകയാണ്, സഹായിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ മാത്രമാണ് എല്ലാം പിടിച്ചെടുക്കി സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കുന്നത്. ഒരു വലിയ വൃക്ഷത്തെ നോക്കുകയാണെങ്കിൽ ആ വൃക്ഷം മനുഷ്യൻ്റെ തണലേകുന്നു, ആ വൃക്ഷ ശിഖരങ്ങളിൽ കിളികൾ കൂടുകൂട്ടുന്നു. എന്നാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ എടുക്കുന്നു, എന്നാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിനെ നാം തന്നെ വെട്ടി നശിപ്പിക്കുന്നു. നദികളാണെങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിലെ ജലമെടുക്കുന്നതും ഉപയോഗിക്കുന്നതും നാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവജാലങ്ങളെ നോക്കിക്കണ്ട് അവയ്ക്കൊക്കെ, നമ്മളൊക്കെ മനുഷ്യജന്മം എന്ന് പറയുന്നത് കുറച്ച് കൂടിയ ഒന്ന് തന്നെയാണ്, അത് കിട്ടിയ നമ്മളൊക്കെ തന്നെ അത് വളരെ നല്ല രീതിയിൽ, അർത്ഥവത്തായ രീതിയിൽ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ബി പോസിറ്റീവ് പ്രേക്ഷകരെ, മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.